സൂപ്പർ പെൻഡേഞ്ചർച്ച തുടങ്ങുന്നു. ഇവിടത്തെ ഈ ബഹളത്തിൽ നിന്ന് ഞാൻ ഒന്ന് വ്യതിചലിക്കുകയാണ്. നിങ്ങൾ രണ്ടും കൂടെ അദ്ദേഹത്തിന് കൊടുത്തോലും മനുവേ എനിക്ക് സമയം തന്നാൽ മതി. ഇപ്പം 2014 കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടി, കോൺഗ്രസിന് കിട്ടിയില്ല, അതിപ്പോ തനി ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് 2019 വരുമെന്നൊക്കെ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഇപ്പൊ രാഷ്ട്രീയം അറിയാവുന്ന ആളാണല്ലോ ഇപ്പൊ വി എസ് അച്യുതാനന്ദനെ ഇപ്പോൾ ഒരാളെ മൂറ്റി മൂലയിലിരുത്തിയിട്ടാണ് പിണറായി വിജയൻ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് ചേട്ടൻ പാവയുടെ അനിയൻ പാവയുടെ കേരളം മൊത്തം വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം എല്ലാം വിലയിരുത്തുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പോലും പോകാൻ പോവുകയാണെങ്കിൽ പരാജയം വന്നു കഴിഞ്ഞാൽ ഒരാളാവും, സി പി എം തന്നെ ആവും, പക്ഷേ ഒരാളാകേണ്ടി വരും. ആ സാഹചര്യത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോഴാണ് നിങ്ങളുടെ പത്രക്കാർ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ കോലുവാട്ടിയല്ലെന്ന്. ഇല്ല, അവിടേക്കൊന്നും എത്തിയില്ല, പോലും എത്തിയില്ല. അതെ, എന്താ പ്രശ്നം എന്നറിയോ? ഒറ്റ ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇവിടെ എടോ ഗോപാലകൃഷ്ണ എന്നൊരു നാടകം ഉണ്ടായിരുന്നു, പരനാറി എന്നൊരു നാടകം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കടക്കുപുറത്ത് എന്നൊരു നാടകം ഉണ്ടായിരുന്നു. ഈ മൂന്ന് നാടകത്തിൻ്റെ വിജയത്തിന് ശേഷം പിണറായി തിയേറ്റേഴ്സിൻ്റെ നാലാമത്തെ നാടകമാണ് മാറിനിൽക്ക് എന്നുള്ള നാടകം. അപ്പോൾ മാറിനിൽക്ക് അങ്ങോട്ട് എന്നത് നാലാമത്തെ നാടകമാണ്. എന്താ കാരണം? അദ്ദേഹം ഈ എക്സിറ്റ് പോൾ വന്ന് അല്ലെ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഐ ബി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, എല്ലാ റിപ്പോർട്ടുകളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന്റെ വേവലാതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആർഗ്യുമെന്റ് ഞാൻ ആദ്യം പറഞ്ഞ ആർഗ്യുമെന്റ് രാജ്യമായിട്ട് സംസാരിച്ചത്, ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരളം നിങ്ങൾ മറന്നേക്കുക എന്നുള്ള, അത്രയും പോളറൈസ് ചെയ്ത് കമ്മ്യൂണലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞോട്ടോ. ഞങ്ങൾക്ക് ഒരു ചേമ്പലയിൽ വെള്ളം ഒഴിച്ചതുപോലെയാണ് അങ്ങയുടെ വാദം. ശരി ശരി, ശ്രീ സി ആർ നീലേണ്ടൻ, ശ്രീ സി ആർ നീലേണ്ടൻ, ഇവിടെ ഇപ്പോ രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി വരെ കയറിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം. സുപ്രീം കോടതിയെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നു. സർ, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ ഇന്നലത്തെ ബിൽക്കിസ് ബാനു കേസിലെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ. 50 ലക്ഷം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നഷ്ടപരിഹാരം. ബിൽക്കിസ് ബാനു എവിടെ പറയുന്നോ ആ സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്, സർക്കാർ ജോലിയും കൊടുക്കണമെന്ന് പറയുന്നു. ഞാൻ കോടതിയുടെ നിരീക്ഷണങ്ങളിലെ രണ്ട് മൂന്ന് വാചകങ്ങൾ വായിക്കാം. ബിൽക്കിസ് ബാനു തൻ്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കുന്നതിന് ദൃക്സാക്ഷിയായ ഇരയാണ്. സ്വന്തം കുഞ്ഞിനെ, എന്ന് വെച്ചാൽ 3.5 വയസ്സുള്ള കുട്ടിയെ, വീടിൻ്റെ ഭിത്തിയിലിടിക്കുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നവരാണ് അവർ. രാജേഷേ, ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കും? 3.5 വയസ്സുകാരിയുടെ തല ഭിത്തിയിലിട്ട് ഇടിക്കുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നവരാണ് അവർ. ആ കുട്ടി മരിച്ചുപോയി. 8 സ്ത്രീകളാണ് മരിച്ചുപോയത് ആ കുടുംബത്തിലെ. 8 സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അതൊന്നും ആ ഭാഗത്തില്ല. ഞാൻ ശ്രീ സി ആറിലേക്ക് വരികയാണ്, തുടരുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ അലഞ്ഞു നടക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ ഇര. കൊടുക്കാനുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചാകണം കോടതിയിലെ വാദം. ഇന്നത്തെ ലോകത്ത് പണമാണ് ഏറ്റവും നല്ല ശമനമാകുക. പണം എല്ലാറ്റിനും ശമനമാകുമോ എന്ന് നമുക്കറിയില്ല. അല്ലാതെ നമുക്കെന്ത് ചെയ്യാനാണ്? എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അതനുസരിച്ച് ഞങ്ങൾ ഉത്തരവിറക്കാം. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ പറയുന്ന 2002 വംശഹത്യയിലെ ഏറ്റവും വലിയ പ്രതിരോധത്തിൻ്റെ പ്രതീകത്തോട് പറയുകയാണ്, ഒരു മാപ്പപേക്ഷയുടെ സ്വഭാവത്തിൽ. ശ്രീ സി ആർ, ഇനി ഇത് നാല് ഘട്ടങ്ങളിലേക്ക് പോകുന്ന വടക്കേ ഇന്ത്യ അടക്കം നിർണായകമായി വിധി എഴുതാൻ പോകുന്ന 4 ഘട്ടങ്ങളെ പിടിച്ചുലയ്ക്കില്ലേ ശ്രീ സി ആർ? ഒരു സംശയമില്ല അതിൽ. ഞാൻ കൂടുതലൊന്നും വേണു പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല. നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്, ഗുജറാത്ത് എന്ന് പറയുന്നത് നരേന്ദ്രമോദിനി എത്ര കാലം ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും ഒരിക്കലും ആ കളങ്കത്തിൽ നിന്ന് പുറത്തു വരില്ല. അത് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ ചിത്രങ്ങൾ വൈകിയേ വരുന്നുള്ളൂ. അത് ഓരോ ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇന്ന് രാഹുൽ ഗാന്ധിക്ക് എന്തോ കോടതിയിൽ നിന്നൊരു പരാമർശം കിട്ടിയെന്നാണ്. ഈ ഒരൊറ്റ വിധിയിൽ നരേന്ദ്രമോദി ഇന്ത്യ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണം. ശരിക്കും ആത്മാർത്ഥമുണ്ട്, അല്ലാതെ ചെയ്യില്ല, എനിക്കറിയാം. കാരണം ഈ വീണ്ടും വർഗീയ കലാപമാണ്. ഞാൻ രാജേഷിനോടുള്ള ഒരു കാര്യം, 2014 കുറിച്ച്, കേരളത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നരേന്ദ്രമോദിക്ക് 2014 ഇമേജിൻ്റെ പകുതി പോലും ഇമേജ് ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് സത്യസന്ധമായി നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ വെറുതെ പറയല്ലേ, 2014 ഇമേജിന്റെ പകുതി ഇപ്പോഴില്ല. ഇല്ല, ഇത്
അന്നത്തെ മോദി കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാനമല്ലാത്ത ഒരു വിദൂരാനുഭവമാണ്. ഇന്നത്തെ മോദി അങ്ങനെയല്ല, കേരളത്തെ ഏതൊക്കെ രൂപത്തിൽ വർഗീയമായി ധ്രുവീകരിക്കാം എന്നതിൽ പി എച്ച് ഡി എടുത്ത് ഈ നാടിനെ അപമാനിക്കുന്ന, ഈ നാടിനെ വിഭജിക്കുന്ന തരത്തിൽ പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ റോയ് മാത്യു ആണോ? എന്റെ വേണോ, എന്റെ വേണോ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ 2014 ഉണ്ടായിരുന്ന മോദി ഇമേജ് അല്ല കേരളത്തിൽ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഒറ്റ കാര്യം പറയാം. കേരളത്തിലെ ചെറുപ്പക്കാരെ, ഞാൻ എൻ്റെ ബന്ധുക്കളായ ചെറുപ്പക്കാർ വരെ അന്ന് മോദി പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒരുപാട് സമരസപ്പെട്ടു പോയ ചെറുപ്പക്കാരുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പറ, അദ്ദേഹം വാഗ്ദാനം ചെയ്ത 2 കോടി തൊഴിലവസരങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ നാട്ടിൽ എത്ര ചെറുപ്പക്കാർക്ക് ആ ഒരു കോട്ട. പിന്നെ അതേപോലെ തന്നെ ഇമേജിൻ്റെ ഫാക്ടർ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അദ്ദേഹം ഇത്തവണ കഴിഞ്ഞ തവണ 126 കോളേജുകളിലാണ് മോദി പോയി ചെറുപ്പക്കാരുമായിട്ട് സംവദിച്ചത്. ഇത്തവണ എവിടെ പോയി? ഒരൊറ്റ കോളേജിൻ്റെ പരിസരത്തൂടെ പോയിട്ടില്ല, ഇല്ലേ? അപ്പം ഈ കഴിഞ്ഞ തവണ പറഞ്ഞ ചായവാല എന്നുള്ള ഇമേജ്, ചായവാലയുടെ ഇമേജ് അദ്ദേഹം അതിനെ മിണ്ടുന്നില്ല. ഒരു കോമൺ മാൻ ഇമേജ്, അന്നുണ്ടായിരുന്ന ഒരു കോമൺ മാൻ ഇമേജ് അല്ല ഇന്ന് അദ്ദേഹം. അത് പുള്ളി അതേക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല. കേരളത്തിൽ ഈ സമൂഹത്തെ എങ്ങനെയാണ് മോദി അഭിസംബോധന ചെയ്തത്? ശബരിമല വിഷയം ഇവിടെ കത്തി നിൽക്കുമ്പോഴേക്കും ഇവിടെ വരുന്ന പ്രധാനമന്ത്രി അത് സംസാരിക്കാതെ പോകാൻ സാധിക്കും. അത് സംസാരിക്കുമ്പോഴേക്കും ജനങ്ങളെ വർഗീയമായി വിഭജിച്ചു അങ്ങ് എന്ത് മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വാസികളോടൊപ്പം നിൽക്കും, വിശ്വാസികളെ വിഭജിക്കാൻ ഗവൺമെന്റ് നോക്കുന്നു എന്ന് പറയുന്നത് അങ്ങ് അതിന്റെ വിഭജനമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നു. തീർച്ചയായും അല്ലേ? അല്ലെന്ന് വേണോ പറയാൻ സാധിക്കുമോ? നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ നാഷണൽ പെർസ്പെക്ടീവിലേ സംസാരിക്കുള്ളൂ. കോൺഗ്രസും ലീഗ് ഒരുമിച്ചല്ലേ നരേന്ദ്രമോദി ജോലി കൊടുത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പല ചാനലിലും പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 883rd ചോദ്യമായിട്ട് 2018 December 14 പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് ധനകാര്യ സഹമന്ത്രി കൊടുത്തിട്ടുണ്ട് ഉത്തരം. 14,75,34,906 പേർക്ക് മുദ്രാ ലോണിലൂടെ തൊഴിൽ സംരംഭങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. 14 കോടി പേർക്ക് ജോലി. ഈ സർക്കാരിന്റെ സർവേ റിപ്പോർട്ട് ഉണ്ടല്ലോ. ഒരു മലയാളി മുഖ്യ ചുമതലക്കാരനായിരുന്ന ഒരു സർവേ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് തൊഴിലുമായി ബന്ധപ്പെട്ട ആധികാരികമായ രേഖയാണല്ലോ. ഒറ്റ സെക്കൻഡ്. മലയാളി അല്ല, മലയാളിയായ, ശരി, ആ ചോദ്യം ഞാനത് വഴങ്ങിയെന്ന് തന്നിരിക്കൂ, എങ്കിൽ എൻ്റെ മറുചോദ്യത്തിന് വഴങ്ങും. മലയാളിയായ ഒരാൾ തന്നെ മുഖ്യ ചുമതലക്കാരനായിരുന്ന, തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട ആധികാരികമായ സർക്കാർ ഏജൻസിയുടെ രേഖ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? സർക്കാരിന്റെ പുറത്തു വിടേണ്ട പ്രതിരോധ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ രേഖകൾ പുറത്തു വിട്ടേ പറ്റൂ. ഇവിടെ വിവരാവകാശ നിയമം ഉണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചോളൂ. സർക്കാരിന്റെ അതിനെന്തിനാണ് മുദ്രാലോ ചുമ്മാ പറയുന്ന ഒരു മര്യാദ മോശമല്ലേ ഇത്?
അങ്ങേക്ക് കുടുംബ പശ്ചാത്തലം ഉണ്ട്, അതില്ലാത്തവർക്ക് പണം.